നമസ്കാരം ഡാനിയൽ പെരേരയാണ് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ചെറിയൊരു എൻ്റെ ഒരു അഭിപ്രായം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒന്ന് വളരെ കുടുംബരി കൊണ്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ് നമ്മുടെ നാട്ടിലെ യുവത്വം എന്ന് പറയുന്നത് നാടുപേക്ഷിച്ച് വിദേശത്തോട്ട് പോകുന്ന ഒരു കഥ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസം എന്ന് പറയുന്നത് പ്രവാസി ആവുക എന്ന് പറയുന്നത് അത്ര പുതിയ കാര്യമൊന്നുമല്ല നമ്മൾ പണ്ട് തൊട്ടേ ചെയ്യുന്നൊരു കാര്യമാണ് സോ എനിവേ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഉള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ യുവാക്കളും വിദേശത്ത് യൂറോപ്പ് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി സെറ്റിൽ ചെയ്യാൻ അതായത് പണ്ട് ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്തിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരായിരുന്നെങ്കിൽ ഇന്ന് മൊത്തത്തിൽ മാറി യൂറോപ്പിലോട്ട് പോയി അവിടെ പോയി താമസമാക്കുന്ന ഒരു പ്രവണത ഇപ്പം നമ്മൾ കണ്ടുവരുന്നുണ്ട് ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് അങ്ങനെ ചെയ്ത് ഇവിടെ വിദേശത്ത് എത്തിയ ആൾക്കാരാണ് സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രിസഭയിലെ ഒരു ഒരു മന്ത്രി പറഞ്ഞു കുട്ടികളെ വിദേശത്തോട്ട് അയക്കുന്നതിനെ നിയന്ത്രണം കൊണ്ടുവരും അങ്ങനെ തോന്നിയ തോന്നിയവടി അയക്കാൻ പാടില്ല എന്ന് ആ അയക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രിയുടെ അഭിപ്രായം ഞാൻ ശ്രദ്ധിക്കാനിടയായി അത് എന്ത് അടിസ്ഥാനത്തിലാണ് ആ മന്ത്രി പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് അവർ അവരാരാണ് തീരുമാനിക്കാൻ ഇവിടെ വിദേശത്തോട്ട് നമ്മൾ പോകണോ പോകണ്ടോ എന്ന് തീരുമാനിക്കാനായിട്ട് ഈ മന്ത്രി ആരാണ് ഇവരെ നമ്മൾ സെലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് സെലക്ട് ചെയ്ത് നമ്മുടെ ഗവൺമെന്റിന് ഇവരെ ഭരിക്കാനായിട്ട് വിട്ടേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണം അല്ല നമുക്ക് ഇഷ്ടം നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട നമ്മൾ എവിടെ പോകണം എവിടെ താമസിക്കണം എന്ന് ചെയ്ത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എന്റെ പൈസ നമ്മുടെ പൈസ കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യം നമുക്ക് അനുവദിച്ചു വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ മന്ത്രിക്ക് അത് പറയാനുള്ള യാതൊരു അധികാരവുമില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു മൈഗ്രേഷൻ ഉണ്ടാവുന്നത് അത് നിങ്ങൾ തടയാനിട്ട് നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രിമാരും ആരും ഇതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ചിന്തിച്ച് ഒന്നും നമ്മൾ കാണുന്നില്ല സോ അതുകൊണ്ട് തന്നെ ശരിക്കുമുള്ള ഒരു എന്റൊരു എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾ എഗ്രി ചെയ്യുന്നവരുണ്ടാവാം എഗ്രി ചെയ്യാത്തവരുണ്ടാകാം എന്നെ ചീത്ത വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം എല്ലാവർക്കും വേണ്ടി കമൻറ്റ് ബോക്സ് തുറന്നിട്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിൽ എഴുതി അറിയിക്കാവുന്നതാണ് സോ കുറച്ച് പേരൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ മുമ്പ് ഇവിടെ എന്തുകൊണ്ടും മലയാളികൾ വിദേശത്ത് നാടുപേക്ഷിച്ച് വിദേശത്ത് വരുന്നതിനെ കുറിച്ച് ഒരു ഇവിടെയുള്ള മലയാളികൾ അയർലൻഡിലുള്ള മലയാളികളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഒരു ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു അവർക്ക് അവരുടെ ഒരു അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം സോ അതിന്റെ താഴെ വന്നിട്ട് കുറെ പേരുടെ കമന്റും ഉണ്ടായിരുന്നു സോ ഈ വളരെ പോസിറ്റീവായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു വളരെ നെഗറ്റീവായിട്ട് വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്റെ സ്വന്തം നാട് പെട്ടെന്നാണ് എന്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു പ്രവണത അതെന്താണ് ഇത്രയ്ക്ക് ഇമോഷണൽ ആവുന്നത് ഓരോരുത്തരുടെ ചോയ്സ് അവര് അവർക്ക് ജീവിക്കാനായിട്ട് നാട്ടിൽ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ കാശി വേണം തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാർ സ്വാഭാവികമായിട്ട് പോകും അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു നാട്ടിൽ പതിനായിരം പതിനയ്യായിരം രൂപയ്ക്കും ലക്ഷങ്ങൾ ചിലവാക്കി പഠിച്ചിട്ട് പതിന പതിനായിരം പതിനയ്യായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് വിദേശത്ത് ലക്ഷങ്ങൾ കിട്ടുമ്പോൾ അവർ അവർ ഇവിടെ സ്വാഭാവികമായിട്ടും വരും സോ അതിൽ നിങ്ങൾ ഇരുന്നിട്ട് അയ്യോ എൻ്റെ പെറ്റമ്മയാണ് എൻ്റെ നാട് എൻ്റെ നാട് അങ്ങനെയാണ് അങ്ങനെ എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല രാജ്യത്തോട് സ്നേഹമില്ലാത്തത് കൊണ്ടൊന്നുമല്ല ആരും എല്ലാവരും ഈ നാട് ഉപേക്ഷിച്ച് ഇവിടെ വരുന്നത് ആരും രാജ്യസ്നേഹം ഇല്ലാത്തവരുമല്ല എല്ലാവർക്കും രാജ്യത്തോട് സ്നേഹമുണ്ട് സ്വന്തം നാട്ടിലോട്ട് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എല്ലാവരും പക്ഷെ ഈ രാജ്യസ്നേഹം കൊണ്ട് പുഴുങ്ങിയാൽ മാത്രം നമ്മുടെ വീട്ടുകാർ കഞ്ഞി കുടിക്കത്തില്ല ആ കഞ്ഞി കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോകണം നമ്മുടെ നാട്ടിൽ നല്ല കാശ് കിട്ടണം നാട്ടിൽ ജോലി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ജോലിയൊക്കെ കിട്ടും പൈസ കിട്ടൂല ഉള്ള കാര്യമാണ് സോ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു ആൾക്കാരുണ്ട് ഒരു സേതൊരു മന്ത്രി ഒരു വിവരമില്ല വിവരമില്ലായ്മ പറയുന്നു ആ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരും അതിന്റെ അപ്പുറത്ത് കുറെ ആൾക്കാർ രാജസ്നേഹവും പിടിച്ചുകൊണ്ട് പോകുന്ന കാര്യമാണ് അതിനൊന്നും ഒരു കാര്യമില്ല രാജസ്നേഹവും ശരിയാണ് നമ്മുടെ രാജ്യത്ത് ഏത് നാട്ടിൽ പോലും നമ്മുടെ രാജ്യം ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനം ആ അഭിമാനം മാത്രം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ സോ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ നാട് വിടുന്നത് പണ്ട് കാലത്ത് നമുക്കറിയാം നമ്മുടെ നാട്ടില് ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ എന്താ കുറെ പാവപ്പെട്ട ജനങ്ങൾ ഒരു സ്ഥലം നമ്മൾ ജീവിക്കാൻ വേറെ വഴിയില്ലാതായപ്പോഴത്തേക്കും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായി പണ്ട് തൊട്ടേ വളരെ ജീവിക്കാനായിട്ട് എന്തും എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ജനതയാണ് നമ്മുടെ മലയാളികൾ എന്ന് പറയുന്നത് അധ്വാനിക്കാനായിട്ട് യാതൊരു മടിയും ഇല്ലാത്ത ഏത് നാട്ടിൽ പോയാലും ഫൈറ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് ഒരു മടിയും ആൾക്കാരാണ് നമ്മുടെ മലയാളികൾ സോ അതുകൊണ്ട് തന്നെ റിസ്ക് എടുത്ത് കപ്പലിലൊക്കെ കയറി നമ്മൾ വിദേശത്ത് പോയി ഗൾഫിലൊക്കെ ചെന്ന അവിടുത്തെ മണലാരങ്ങളെങ്കിലും ആ ചൂടുകൾ ആ ചൂട് പിടിച്ച നാട്ടില് ചൂടുകൾ കൊണ്ടും അവിടുത്തെ അറബികളുടെ ആട്ടും തുപ്പും ഒക്കെ സഹിച്ചും ഒക്കെ ഒരു കാലത്ത് നമ്മുടെ ആൾക്കാർ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് എൻ്റെ അച്ഛനൊക്കെ ഫിഷർമാൻ ആണ് എൻ്റെ അച്ഛൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ് അച്ഛനൊക്കെ പണ്ട് ഗൾഫിൽ പോയി കടൽ ജോലിക്ക് പോയിരുന്നു അപ്പോഴൊക്കെ അച്ഛൻ അനുഭവം പറയാറുണ്ടായിരുന്നു അതായത് അവിടെയുള്ള അറബികൾ അറബികൾക്ക് അതൊരു കാശൊക്കെ കിട്ടി തുടങ്ങിയ ഒരു സമയമാണ് ആ ഓയിലൊക്കെ വന്നിട്ട് സോ ആ സമയത്ത് അവർക്ക് കടലിൽ പോകാനായിട്ടൊന്നും വയ്യായിരുന്നു സോ അവർക്ക് അവർക്ക് എന്നാലും അവരുടെ കുലത്തൊഴിലെന്നുള്ള നില നിലയിൽ അവരുടെ കയ്യിൽ കപ്പലൊക്കെ ഉണ്ടായിരുന്നു ബോട്ടൊക്കെ ഉണ്ടായിരുന്നു മീൻ പിടിക്കാനുള്ള ഫിഷിംഗ് ബോട്ടൊക്കെ സോ അവർക്ക് തോന്നുമ്പോഴൊക്കെ വന്ന് അവരുടെ അനുഭവം അതായത് അറബികളില്ലാതെ അച്ഛന് കടലിൽ പോകാനായിട്ട് സാധിക്കില്ല അവിടത്തെ സ്വന്തം നാട്ടുകാരൻ ആ സമയത്ത് ആ കാലത്ത് കാലത്ത് നിയമമായിരുന്നു സ്വന്തം നാട്ടുകാരൻ ആ ബോട്ടിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് കടലിൽ പോയി മീൻ പിടിക്കാൻ പറ്റുള്ളൂ സോ ഈ അറബിക്കെപ്പോൾ ഫ്രീ ആവുമെന്നോ അന്നേരം വന്നിട്ട് അയാൾ ആഹ് വരും അപ്പോഴത്തേക്ക് അച്ഛനൊക്കെ കടലിൽ പോകും വല്ലതും കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല അയാൾ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ കരയിൽ കിടക്കും കഴിക്കാനും കുടിക്കാനും ഒന്നും ഇല്ലെങ്കിൽ ഇല്ല അത്ര തന്നെ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങേർക്ക് ഇഷ്ടപ്പെടാത്ത അറബിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ പുള്ളിയുടെ തലയിൽ കെട്ടിയിരിക്കുന്ന ആ സാധനം കൊണ്ട് അടിക്കാറുണ്ടെന്നുള്ള കഥകൾ വരെ പറയാറുണ്ട് സോ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ തന്നെ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് അന്ന് തന്നെയാണ് നമ്മുടെ നാട്ടുകാരെല്ലാവരും ഇത് എൻ്റെ അച്ഛൻ്റെ അനുഭവമാണെങ്കിൽ ഇതുപോലെ നൂറുകണക്കിന് അച്ഛന്മാർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നാട്ടിൽ അവിടെയൊക്കെ പോയി നമ്മുടെ നാടിന് പൈസ കൊണ്ടുപോകും നമ്മുടെ നാടിനെ ഒരു നിലയ്ക്കാക്കി ഗവൺമെൻറ്റിൻ്റെതായിട്ട് ആകെ നമുക്കുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം തരാനായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിന് സാധിച്ചു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് കേരള ഗവൺമെൻറിൽ നിന്നോ ഇന്ത്യ ഗവൺമെൻറിൽ നിന്നോ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല നമ്മൾ കഷ്ടപ്പെടും മലയാളികളുടെ നിശ്ചയദാർഢ്യം നിശ്ചയദാർഢ്യം കൊണ്ട് ഗവൺമെന്റിന്റെ കരുണയ്ക്ക് കാത്തു നിൽക്കാതെ നമ്മൾ റിസ്ക് എടുത്ത് നമ്മുടെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ നോക്കിയപ്പോൾ തന്നെയാണ് നമ്മുടെ നാട് ഇന്നത്തെ നിലയ്ക്ക് മലയാളികൾ മലയാളികളെന്നുള്ള നിലയിൽ നന്നായിട്ട് വന്നത് സോ അതാണ് ആ ഒരു കാലത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് അത് കഴിഞ്ഞു ആ ഒരു സമയം കഴിഞ്ഞു നമുക്ക് നല്ല വിദ്യാഭ്യാസമായി നമുക്ക് അത്യാവശ്യം നമ്മൾ കടത്തിൽ നിന്നൊക്കെ മുക്തരായി നമ്മുടെ കുടുംബം എല്ലാവരും ഒന്ന് ഒരുവിധം എല്ലാവരും നല്ല നിലയിലൊക്കെ ആയി ആയി തുടങ്ങിയ കാലത്ത് പിന്നെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറി ഈ അറബികളുടെ നാട്ടിൽ പോയിട്ട് കൂലിപ്പണി ചെയ്യാനായിട്ട് ആർക്കും വലിയ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ഒരുവിധം ഇപ്പം ആൾക്കാർ എത്തിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ താഴെ കടയിലുള്ള ജോലികൾക്കൊന്നും വേണ്ടിയിട്ട് ആരും അധികം പോകാറില്ല വളരെ വളരെ ആൾക്കാർ ഇപ്പോഴും ബുദ്ധിമുട്ടുന്ന ഇല്ല എന്നല്ല അവരും അവർ പോകുന്നുണ്ടെങ്കിലും ഒരുവിധ ആൾക്കാർക്ക് നല്ല ഹൈ പെയ് ജോബിന് വേണ്ടിയിട്ടൊക്കെയാണ് ഗൾഫിലാണെങ്കിലും പോകുന്നത് സോ ഇനി ആരും ഇനിയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരിക്കലും കഷ്ടപ്പെടാനായിട്ട് ഒരു നാട്ടിലും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അവർ നോക്കുമ്പോൾ ഗൾഫിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അവിടുത്തെ കാലാവസ്ഥയൊന്നും അവർക്ക് അത്ര ഇതാവുന്നില്ല അതുകൊണ്ട് തന്നെ യൂറോപ്പ് എന്ന് പറയുന്നൊരു ഒരു സംഭവം ഇപ്പം ആൾക്കാരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് കാശ് വന്നു യൂറോപ്പിലോട്ട് പോകാമെന്നുള്ള ഒരു അവസ്ഥയായി വീട് പണയം വെച്ചോ എന്ത് വേണമെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ കാശൊപ്പിച്ച് എങ്ങനെയെങ്കിലും യൂറോപ്പിൽ യൂറോപ്പിലെത്തിക്കഴിഞ്ഞാൽ ലൈഫ് കുറച്ചുകൂടെ സെറ്റിൽ ആകുമെന്നൊരു മനോഭാവം എത്തിയപ്പോഴത്തേക്ക് ആൾക്കാർ യൂറോപ്പിലോട്ട് പോകാൻ തുടങ്ങി നാട്ടിൽ നിന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ശമ്പളം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഇല്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആ കുട്ടികളാണ് എഞ്ചിനീയറിങ്ങും എം ബി എയും മറ്റും എല്ലാം പഠിച്ച് ഭയങ്കര പഠിച്ചിറങ്ങുന്നത് സോ അവർക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും ആ ജോലിക്കനുസ അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ശമ്പളം കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എൻ്റെ ഭാര്യ ഒരു നേഴ്സാണ് നഴ്സിംഗ് പഠിച്ചിറങ്ങി അവൾക്ക് അവിടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്നത് പതിനയ്യായിരം രൂപയും പന്ത്രണ്ടായിരം രൂപയുമൊക്കെ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ അവളുടെ ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം അടുപ്പിച്ച് അവർക്ക് ഇവിടെ കിട്ടുന്നുണ്ട് സോ നിങ്ങൾ ആ ഒരു പേസ്കേലിന്റെ ആ ഒരു ഡിഫറൻസ് നോക്കുക സോ നാട്ടില് പന്ത്രണ്ടും പതിനഞ്ചും കൊണ്ടും നമുക്കിപ്പോ എങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല സോ ഇതുപോലെ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള അവർക്ക് അവരുടെ ജീവിത ചെലവിനനുസരിച്ചിട്ടുള്ള ശമ്പളം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതിപ്പോ അതിപ്പോൾ ആരുടെയും തെറ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല അതിപ്പോൾ കമ്പനികളിലെ തെറ്റാണ് കമ്പനികൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല കാരണം നാട്ടിൽ അത്രയ്ക്ക് ആൾക്കാർ അവൈലബിൾ ആണ് ചീപ്പായിട്ട് ലേബർ അവൈലബിൾ ആയിരിക്കുമ്പോൾ അവർ ഭയങ്കര കാശ് കൊടുത്തു അവർ ആൾക്കാരെ ഹയർ ചെയ്യാൻ നോക്കത്തില്ല അവരെന്ത് ചെയ്യും ചീപ്പായിട്ട് ആര് വർക്ക് ചെയ്യും അവർ അവർക്ക് കൊടുക്കും ശമ്പളം കുറച്ച് വയ്ക്കും ആ കിട്ടുന്ന ശമ്പളത്തിന് കയറാൻ അവിടെ ആളുണ്ട് ആൾക്കാർക്ക് വേറെ വഴിയില്ലല്ലോ ജോലി ചെയ്തല്ലേ പറ്റും സോ അവർ കയറും പതിനായി പതിനായിരം കിട്ടിയാലും ആറായിരം കിട്ടിയാലും പതിനഞ്ച് രൂപ കിട്ടിയാലും അവര് കയറും അതങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കയറും സപ്ലൈയേക്കാൾ കൂടുതൽ ഡിമാൻഡ് കൂടുതലാണ് നമ്മുടെ നാട്ടിൽ ജോലിക്ക് വേണ്ടിയിട്ട് സോ അതുകൊണ്ട് അത് പറ്റത്തില്ല സോ ആ ഒരു അവസ്ഥ മാറണം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള വ്യവസായമൊന്നും നമുക്കില്ല നാട്ടിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ എത്ര വ്യവസായം വരുന്നുണ്ട് ഇനിയിപ്പോൾ വ്യവസായം വന്ന് വന്നാൽ തന്നെ അത് വയ്ക്കാനുള്ള സ്ഥലമുണ്ടോ നമ്മുടെ നാട്ടിൽ ഇല്ല ജനസംഖ്യ ഭയങ്കര കൂടുതലാണ് കേരളത്തിന് അതിൻ്റെതായ പല പല ലിമിറ്റേഷൻസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് സോ ഒബ്വിയസ്ലി നമുക്ക് നല്ല വിദ്യാഭ്യാസവും ക്വാളിഫൈഡും ആയിട്ടുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ നമ്മൾ പുറത്തോട്ട് പോകും വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യം അതിനിപ്പോ നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല ഗവൺമെന്റിനെ ഇപ്പൊ ഇപ്പൊ എത്രയെന്ന് പറഞ്ഞാലും ഇവിടെ നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് ഇത്രേ വരുള്ളൂ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് നാടല്ല സോറി ഗവൺമെന്റ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇത്രേ വരുള്ളൂ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം സോ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സോ അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ശമ്പളം ഒരു കാര്യമാണ് പിന്നെ വെറും ശമ്പളം മാത്രമല്ല കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ ആ ജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു മനുഷ്യൻ ജീവിക്കുന്നതെന്ന് പറയുന്നത് അയാൾക്കൊരു കുടുംബമുണ്ട് കുട്ടികളുണ്ട് അയാൾക്ക് അവരുടെ ഫാമിലി ആയിട്ടൊക്കെ ഒരു സമയം സ്പെ കുറച്ച് സമയം സ്പെൻഡ് സ്പെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും ഒരു ഹോളിഡേക്ക് പോകണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടാവും ട്രിപ്പ് പോകണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ എല്ലാവരും അങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിപ്പോഴപ്പം ഇവിടത്തെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അയർലൻഡിൽ എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് അഞ്ച് ദിവസമാണ് മാക്സിമം സുചിക്ക് മൂന്ന് ദിവസവും നാലു ദിവസമായ ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ എനിക്കും നാലോ അഞ്ചോ ദിവസമാണ് ഡ്യൂട്ടി ഉണ്ടാവുക സോ ഇത്രയും ചെയ്തു കഴിഞ്ഞാല് രണ്ടും മൂന്നും ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഞങ്ങൾക്ക് ഇങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനൊക്കെ സമയം ഉണ്ടാവും ചിലർ അവരവരുടെ ഹോബികൾ ചെയ്യും ചിലർ ഒക്കെ ജോലി ചെയ്യുന്നതിന്റെ കൂട്ടത്തിന് അവരുടെ ഹോബിയായിട്ട് കേ ബേക്കിങ്ങിന്റെ പരിപാടിയൊക്കെ ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് യൂട്യൂബ് ചെയ്യുന്നുണ്ട് ശുചിക്ക് അതിൻ്റെതായ അവരുടെ അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറന്റ് ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ മൈൻഡ് ജോലിയിൽ നിന്നും അതിന്റെ സ്ട്രെസ്സിൽ നിന്നും ഒക്കെ മാറി കുറച്ചുകൂടെ എൻജോയബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് അവർ മാറി അവർ ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും തുടങ്ങും പിന്നെ അവര് യാത്രകൾ ചെയ്യും ഒരു നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ചീപ്പായിട്ട് എടുക്കാൻ പറ്റും ആ കാറ് എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോകും അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് നാട്ടിലത്തെ പറ്റുമോ ഒരു സാധാരണ ജോലിക്കാരൻ്റെ ഒരു ഒരു നല്ലൊരു കാർ എടുക്കാനായിട്ട് സാധിക്കുമോ നമ്മുടെ നാട്ടില് പറ്റത്തില്ല അതെല്ലാരും ആഗ്രഹിക്കുന്നതാണ് സോ അത് നമുക്കവിടെ പറ്റത്തില്ല പിന്നെ നാട്ടിലൊന്നും ഞാൻ ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയത്തില്ല ഇപ്പോൾ ഇപ്പോഴും ആറ് ദിവസം തന്നെയാണ് വർക്കിംഗ് ഡേ എന്നാണ് എൻ്റെ ഗവൺമെന്റ് ജോലികൾ ഒഴികെയുള്ള സാധാരണ ജോലികൾക്ക് ആറ് ദിവസമാണ് വർക്കിംഗ് ഡേ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് തിങ്കൾ ടു ശനി ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു ആ ഒരു പിന്നെ ഞായറാഴ്ചയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ആ ദിവസം എന്ത് കിട്ടാനായിട്ട് കിടന്നു ഒന്ന് കിടന്നുറങ്ങി പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച കഴിഞ്ഞു അതാണ് നാട്ടിലെ അവസ്ഥ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലെ വർക്ക് എന്ന് പറയുന്നത് വർക്ക് ചെയ്യാനായിട്ട് മാത്രമായിട്ടൊരു ജനത എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു മാക്സിമം പറ്റുമെങ്കിൽ ഏഴ് ദിവസം വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കും പ്രഷർ വർക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത്രയും വർക്ക് പ്രഷർ ഉള്ളൊരു നാട് നമ്മുടെ നാട് മാത്രമേ കാണുള്ളൂ ഒരു സ്ഥലം ഞാൻ വിദേശത്ത് ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അയർലൻഡിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടില് വർക്ക് പ്രഷർ ഭയങ്കര കൂടുതലാണ് എപ്പോ ഈ പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയില്ല ഏത് സമയം ഏത് സമയം ജോബ് സെക്യൂരിറ്റി ഇല്ല ഏത് സമയം ജോലി പോകുമെന്ന് പേടിച്ചൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പെർമനന്റ് ആയി കഴിഞ്ഞാൽ വിത്തൌട്ട് എ റീസൺ നമ്മളെ പറഞ്ഞു വിടാനായിട്ടൊന്നും അങ്ങനെ സാധിക്കത്തില്ല മനസ്സിലായില്ല നമ്മൾ എന്തെങ്കിലും വൃത്തിയായിട്ട് കാണിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് മോശമായോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പെട്ടെന്ന് അവർക്ക് ഒരു സുപ്രഭാവത്തിൽ പറഞ്ഞു വിടണം തോന്നിക്കഴിഞ്ഞാൽ പറയാ പറഞ്ഞു വിടത്തില്ല ജോബ് സെക്യൂരിറ്റി ഉണ്ട് അങ്ങനെ ഒരിതുണ്ട് സോ ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞൊരു സാധനം എന്തിനെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല സോ ഇങ്ങനൊരു ഇങ്ങനൊരു എന്താ പറയാ ഇത് അവിടെ കെട്ടിപ്പടുക്കാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് ഒരു നിയമം കൊണ്ടുവരുന്നുണ്ട് ഒരു മിനിമം സാലറി കൊടുക്കണം അല്ലെങ്കിൽ ഇത്ര മിനിമം വർക്കിംഗ് ഡേയ്സ് ഇത്രയേ വെക്കാവൂ അങ്ങനൊരു നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം ആലോചിച്ചിട്ടുണ്ട് അത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധ ആൾക്കാർ നാട്ടിൽ നിൽക്കും പിന്നെ വേറൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇന്നത്തെ യുവാക്കൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഫ്രീഡം ആവശ്യ ആഗ്രഹിക്കുന്നവരാണ് ഈ പുറത്ത് പോകുന്നവരെല്ലാവരും ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നമ്മൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴത്തേക്കും പല നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും മനസ്സിലേക്ക് വേറെ പല ചിന്തകളും ആയിരിക്കും പോകുന്നത് ആ ടൈപ്പിലുള്ള സ്വാതന്ത്ര്യമല്ല എൻ്റെ ഇത് കുറച്ച് വർഷം മുന്നിലുള്ള ഒരു കഥയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ അവന്റെ ഫാമിലിയുമായിട്ട് ശംഖുമുഖം ബീച്ചിൽ ന്യൂ ഇയർ ആഘോഷത്തിൽ പോയിരുന്നു ആ സമയത്ത് പന്ത്രണ്ടര കഴിഞ്ഞതും പോലീസുകാര് ഇയർ ആണെങ്കിൽ ആലോചിക്കണം അവിടെ ആൾക്കാരൊക്കെ വന്ന് സന്തോഷിക്കുന്ന ഒരു സമയമാണ് ഈ പോലീസുകാർ വന്നിട്ട് ചെയ്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാത്തി എടുത്ത് അടിയോടടി ഉറങ്ങി ആൾക്കാർ ഓടിക്കുകയായിരുന്നു പട്ടികളെ അടിക്കുന്നതൊക്കെ അടിച്ച് എന്റെ കൂട്ടുകാരൻ്റെ ചേട്ടന്റെ ശരീരത്തിലെല്ലാം ലാത്തി അടികൊണ്ട് ഈ അതൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണ് ഈ അന്ന് ആ സമയത്ത് ഈ ഗവൺമെന്റിനെ പാര കുറ്റം പറണ്ട ഈ ഗവൺമെന്റ് ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അതിനു മുന്നേ ഉള്ള ഒരു സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അങ്ങനത്തെ വലിയൊരു പ്രശ്നമായ ഒരു സംഭവമാണ് സോ അത് അതൊന്നും ആലോചിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും ആഘോഷിച്ച് നമ്മൾ സന്തോഷിക്കാനായിട്ടൊന്ന് പുറത്തിറങ്ങുന്ന ഒരു സമയത്ത് പന്ത്രണ്ടര കഴിഞ്ഞാൽ എല്ലാവരും വെട്ടിക്കേറിക്കോണോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നിയമം നാട്ടിലെ നിയമ നിയമ സമാധാനം നിലനിർത്താനായിട്ട് ആൾക്കാരെ പുറത്തിറക്കാതിരിക്കുക എന്നുള്ളൊരു സൊല്യൂഷൻ മാത്രമേ നമ്മുടെ നാട്ടിൽ ഉള്ളു തോന്നി ഇതാണ് നമ്മുടെ നാട്ടില് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയൊന്നും അവരാരും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവർ പോലീസിന്റെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ടാവും അവർ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പറ്റത്തില്ല വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാരുടെ അടുത്ത് ഇടപെടുകയെ ഉള്ളു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പോലീസ് ഇടപെടും അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർ അവിടെ അവരുടെ ജോലിയും ചെയ്ത് എല്ലാവരും ഒബ്സേർവ് ചെയ്ത് ആ സ്ഥലങ്ങളിൽ ഉണ്ടാവും ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷെ നാട്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാ ഇല്ലാത്തതൊന്നും ഇല്ലല്ലോ ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മുടെ നാട്ടിൽ വാഴക്കയപ്പത്തിൻ്റെ പേരിലും കപ്പലണ്ടിയുടെ പേരിലും ആൾക്കാരൊക്കെ തല്ലിക്കൊല്ലുന്നുണ്ട് സോ അതൊന്നും ഇവിടെ ഉണ്ടാവാറില്ല എങ്കിലും ഇവിടെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഭയങ്കരമായൊരു ലെവലിലോട്ട് പോലീസ് എത്താറില്ല പോലീസുകാർ ഒരു ഇടപെടൽ വളരെ കുറവാണ് ജനങ്ങൾ കുറച്ചുകൂടെ റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്യുന്നതും അതിൻ്റെ ഒരു കാരണമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പോലെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ പിടിവിട്ട് പിടിപെട്ടു പോണ ടീമുകളല്ലേ ഇവിടെയുള്ള ആൾക്കാർ കുറച്ചുകൂടെ ആ അടക്കം അച്ചടക്കം കീപ്പ് ചെയ്യുന്ന ഒരു സമൂഹം ആയതുകൊണ്ടുള്ള ഒരു ഗുണവും കൂടെ ഉണ്ട് പോലീസുകാർക്ക് അതുകൊണ്ട് അധികം ചെയ്യാ ഇതൊന്നും ചെയ്യാറില്ല സോ അത് പോലീസുകാരുടെ മാത്രം തെറ്റുമല്ല നമ്മുടെ നാട്ടിൽ കള്ള് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മദ്യം അഴിച്ചു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കഴിവുള്ള ആളുകളും വളരെ കുറവാണ് ഇവിടെ അങ്ങനെയാന്നുമല്ല എന്നാൽ നമുക്കത് പറയേണ്ടി വരും അനുഭവം അങ്ങനെയാണ് സോ എനിവേ സോ അങ്ങനെയുള്ള ചില പല കാര്യങ്ങളുണ്ട് ലൈഫ് കുറച്ചുകൂടെ ഈസിയാക്കാനായിട്ടുള്ള നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നല്ല കുറച്ചുകൂടെ വൃത്തിയുള്ള വലിയ റോഡുകൾ കുറച്ചുകൂടെ വായുമലിനീകരണം കുറഞ്ഞ സ്ഥലം മലിനീകരണം കുറഞ്ഞ സ്ഥലങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് നമുക്ക് ചെയ്ത് നമ്മുടെ നാട്ടിലെ കുറച്ചുകൂടെ അപ്പീൽ ആൾക്കാർക്ക് അപ്പീലാവുന്ന രീതിയിലാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അല്ലാതെ ഈ പോകുന്നവരെ തടഞ്ഞു നിർത്തി അവരുടെ ജീവിതം കൂടെ വഴിമുട്ടിക്കുകയല്ലേ വേണ്ടത് നല്ല ശമ്പളം കൊടുക്കുക നല്ല വർക്ക് ലൈഫ് ബാലൻസ് കൊടുക്കുക നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക അവരുടെ കുറച്ചുകൂടെ ആളുകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നമുക്ക് നാട്ടിലെ ആൾക്കാരെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാരും പറഞ്ഞത് മലയാളികൾ മാത്രമാണ് ഈ പുറത്തോട്ട് പോകുന്നത് എന്നുള്ളത് അല്ല മലയാളികൾ മാത്രമല്ല അതൊക്കെ നമ്മുടെ അടുത്ത് തെറ്റിദ്ധാരണ നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇല്ലീഗലായിട്ടൊക്കെ ഈ ഡങ്കി എന്ന് പറഞ്ഞപ്പോ ഇടയ്ക്ക് ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനകത്തൊക്കെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ കാണുന്ന ലാറ്റിനമേരിക്ക രാജ്യങ്ങളിലൊക്കെ പോയി ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ട് ഈ ഗാ കാർട്ടൽസ് ഈ വലിയ വലിയ ഗുണ്ട ഗുണ്ടകളും കൊള്ള ഒക്കെ താമസിക്കുന്ന കാട്ടിന് കാട്ടിലടയിലൂടെയും അവിടെയൊക്കെ ഈ ലാറ്റിൻ അമേരിക്കൻ കാടുകളിൽ ഇല്ലാത്ത വിഷപ്പാമ്പുകൾ അതിജീവികളൊന്നുമില്ല അവിടെ ആ റിസ്ക് എല്ലാം ഏറ്റെടുത്ത് അതുവഴി ഇടം മുടുക്കുകൾ കൂടെ ഒക്കെ പോയി ഇല്ലീഗലായിട്ട് മെക്സിക്കോ വഴി ബോർഡർ താണ്ടിയൊക്കെ പോകുന്ന ആളുകളൊക്കെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലുണ്ട് അത് അവരുടെ ഒരു കൾച്ചറിന്റെ പാർട്ടാണ് അത് ഡങ്കി മൂവി കണ്ടു നോക്കിയാൽ മതിയാണെന്ന് മനസ്സിലാവും ഈ ഗുജറാത്ത് പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വികസനം വികസിച്ച് നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നാണ് നമ്മൾ പറയാറുള്ളത് സോ ആ സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടേലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിന്റെ ടീമുകൾ എല്ലാം അമേരിക്കയിലാണ് തെലുങ്കാനെ ഈ നമ്മുടെ അമേരിക്കയിലുള്ള അമേരിക്കയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഭാഷകളിൽ ഒന്നാണ് തെലുങ്കെന്ന് പറയുന്നത് സോ അത് പലർക്കും അറിയത്തില്ലായിരിക്കും സോ ഇങ്ങനെ പല നാടുകളിൽ നിന്ന് പോകുന്നുണ്ട് നമ്മുടെ മലയാളികൾ മാത്രമല്ല എല്ലാവരും പോകുന്നുണ്ട് പക്ഷെ ജനസംഖ്യ ബൈ പ്രപ്പോഷൻ നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആൾക്കാരായിരിക്കും കൂടുതൽ പിന്നെ നമ്മൾ ഈ നമ്മളീ വരുന്ന അയർലൻഡ് ഇപ്പം അയർലൻഡിലോട്ട് വരുന്ന മല ഈ വെള്ളക്കാരൊന്നും പ്രവാസികളായിട്ട് പോകാറില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ടോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തി ചിന്തിക്കണ്ട വരുന്ന അയർലൻഡിൽ വരുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇവിടെയുള്ള ഐറിഷ് നേഴ്സുമാരെന്ന് പറയുന്നത് എല്ലാവരും ഐറിഷ് നേഴ്സുമാർ നേരെ പോകുന്നത് യു കെയിലോട്ടും ഓസ്ട്രേലിയയിലോട്ടുമാണ് അയർലൻഡുകാർ വെള്ളക്കാർ അവർ എല്ലാം പകുതിയത് പോകുന്ന അങ്ങോട്ടേക്കാണ് അതുപോലെ പല ആൾക്കാരും ഇവിടെയുള്ള പലരും വിദേശത്തോട്ട് പോകാറുണ്ട് അതിൽ മെയിൻ ആണ് ഓസ്ട്രേലിയ അമേരിക്ക യു കെ ഇവിടങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് കാരണം എന്താണ് അവര് അവര് പറയുന്നത് ഇവിടെ ശമ്പളം കിട്ടുന്നില്ല എന്ന് അപ്പൊ അവർ നേരെ വേ വേറെ രാജ്യത്തോട്ട് പോകും ചിലർക്ക് ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കത്തില്ല അപ്പോൾ അവർ പുറത്തോട്ട് പോകും ചിലർക്ക് എന്താ പറയാ കുറച്ചുകൂടെ ഇവിടെ ആയിട്ട് തോന്നില്ല അതുകൊണ്ട് വിദേശത്തോട്ട് പോകും സോ അങ്ങനെ ജനങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഇങ്ങനെ മൈഗ്രേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു കാര്യമൊന്നുമല്ല എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവും നമുക്കിത് തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് അതൊരു സാധ്യമായ ഒരു കാര്യമല്ല നമുക്കതിനെ റെഡ്യൂസ് ചെയ്യാനേ പറ്റുള്ളൂ പല നമ്പർ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ഇതിൽ പലരും നമുക്ക് അവർക്ക് പോകാൻ താല്പര്യം ഉണ്ടായിട്ട് പോകുന്നതല്ല വേറെ വഴിയില്ലാത്തതുകൊണ്ട് പോകുന്നതാണ് ചിലർക്ക് യൂറോപ്പിന്റെ ലൈഫ് സ്റ്റൈല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും സോ അവർക്ക് ഇവിടെ വരാൻ താല്പര്യം ഉണ്ടാകും അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ പതിലും മെജോറിറ്റി ആൾക്കാരും നാട്ടിലോട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഞാനും പക്ഷെ ഞാൻ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് യാതൊരു കാര്യമില്ല എന്നതുകൊണ്ടാണ് പിന്നെ നമുക്ക് അതുകൊണ്ട് ഞാൻ അങ്ങാതെ വരാത്തത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകളൊന്നും അധികം നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല അതായത് സംരംഭകത്വം നമുക്കതൊരു റിസ്ക്കി ഒരു ഫാക്ടർ ആയതുകൊണ്ട് നമ്മുടെ മലയാളികൾ ആരും അതിനെ അതിന്റെ പുറകെ പോയിട്ട് മെനക്കെടാറില്ല എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല പണ്ടത്തെ നമ്മുടെ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയ ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഈ ഫുള്ള് കാണുന്നതെന്ന് പറഞ്ഞാല് ജോലി ചെയ് ഈ ബിസിനസ് ചെയ്ത് പണവും കടം എടുത്ത് രക്ഷപ്പെടാൻ പറ്റാത്ത ആളുകളുടെ കഥകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് ബിസിനസ് ചെയ്താൽ പൊട്ടി പാളി സമയം നിങ്ങൾ നശിച്ചു പോകും ആ രീതിയിൽ പേടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സമൂഹ സമൂഹമാണ് നമ്മൾ ഞാനും ഒക്കെ അതിന്റെ ഒരു വ്യക്തിമാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്ത ബിസിനസ് ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കുന്ന പരിപാടികളല്ല നമ്മളല്ല നമ്മുടെ കുടുംബം വയ്ക്കേണ്ടി വരും നമ്മുടെ മൊത്തത്തിൽ പണിയ അവസാനം ചാടി വല്ല പഞ്ചാബി ഹോസിൻ്റെയും പഞ്ചാബി ഹോസിനും പോയി പാത്രം കഴുകേണ്ടി വരുമെന്നും കാണാൻ വെക്കാൻ കഴുകേണ്ടി വരുമോ എന്നൊക്കെ പേടിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ സോ അങ്ങനെ അങ്ങനെ നമ്മളെ ഇൻസ്പയറും ചെയ്യുന്ന ഒരു സമൂഹവും ആയിരുന്നില്ല നമ്മുടെ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ മൂവികളെല്ലാം വരെ നമ്മളെ പേടിപ്പിച്ചാണ് നിർത്തിയിരുന്നത് സോ അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്ന് ബിസിനസ്സിൻ്റെ ഒരു സംരംഭകത്വത്തിൻ്റെ ഒരു കുറവുകൂടെ നമുക്ക് ഉണ്ട് അതും കൂടെയൊക്കെ വരണം അതൊക്കെ കുറേ വന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഈ ഒരു കൊഴിഞ്ഞു പോക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയും നമ്മുടെ നാട്ടിലെ ആളുകളും പരസ്പരമുള്ള ഈ ബ്ലെയിം ഗെയിം ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ നാട്ടിൽ നന്നാക്കി കഴിഞ്ഞാൽ നമുക്കിത് തടയാനൊന്നും പറ്റില്ലെങ്കിലും ഒരുവിധം ഇതിൻ്റെ ഒരു നമ്പറെ പകുതി ആയിട്ടെങ്കിലും കുറയ്ക്കാനായിട്ട് സാധിക്കും എന്ന് ആണ് എൻ്റെ ഒരു വിചാ എൻ്റെ ഒരു എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് ഇത് വിളിക്കാനുള്ള ചീത്തകളൊക്കെ താഴെ വിളിക്കാം നിങ്ങളുടെ ആൾക്കാരെ നിങ്ങളുടെ പാർട്ടിനെയോ നിങ്ങളുടെ ഗവൺമെൻറ്റിനെയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് ചീത്ത വിളിക്കണമെങ്കിൽ ചീത്ത വിളിച്ചോളൂ കുഴപ്പമൊന്നുമില്ല താഴെ കമന്റ് ബോക്സ് ഓപ്പൺ ആണ് എനിവേ ദാറ്റ്സ് ഓൾ ഓക്കെ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടറ്റാ ബൈ ബൈ